സീരിയൽ താരം അപർണ നായരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഭർത്താവ് സഞ്ജിത്തിനെ പോലീസ് ചോദ്യം ചെയ്തു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കരമന തളിയിലെ വീട്ടിനുള്ളിൽ വെച്ച് അപർണ നായർ ആത്മഹത്യ ചെയ്തത്. ഉച്ചയ്ക്ക് രണ്ടുപേരും മദ്യപിച്ചുവെന്നും ഇതിനിടെ വാക്കുതർക്കമുണ്ടായെന്നുമാണ് സഞ്ജിത്ത് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. വാക്കുതർക്കത്തിനിടെ അപർണ കുപ്പിയെടുത്ത് സഞ്ജിത്തിന്റെ തലക്കടിച്ചുവെന്നും ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഉപദ്രവം കൂടിയപ്പോൾ 3 വയസ്സുകാരിയായ കുഞ്ഞിനെയും കൂട്ടി പുറത്തുപോയെന്നാണ് സഞ്ജിത്തിന്റെ മൊഴി. അന്നു രാവിലെ ഇരുവരും ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു. രാത്രി ഓണാഘോഷം കാണാൻ പോകാൻ തീരുമാനിച്ചിരുന്നുവെന്നും ഇതിനിടെ അപർണ മദ്യപിക്കുന്നത് കണ്ടപ്പോൾ താൻ ചോദ്യം ചെയ്തതാണ് വാക്കുതർക്കത്തിനിടയാക്കിയതെന്നും സഞ്ജിത്ത് പറഞ്ഞു. അമ്മ അച്ഛനെ കുപ്പികൊണ്ട് തലക്കടിച്ചുവെന്ന് 3 വയസ്സുകാരി മകളും മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു. തർക്കത്തിന് പിന്നാലെ സഞ്ജിത്ത് മകളുമായി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. മേട്ടുകടയിലെത്തിയപ്പോൾ അപർണ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന് ഫോൺ വന്നെന്നും താൻ തിരിച്ചു വീട്ടിലെത്തുകയായിരുന്നുവെന്നും സഞ്ജിത്ത് വെളിപ്പെടുത്തി. ഭർത്താവിന്റെ പീഡനം കാരണമാണ് അപർണ മരിച്ചതെന്നാണ് ബന്ധുക്കളുടെ പരാതി. എന്നാൽ സഞ്ജിത്തിനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് തെളിവൊന്നും ലഭിച്ചിട്ടില്ലെന്നും കരമന പോലീസ് പറയുന്നു. ഇന്നലെ രാവിലെ 10:30 ആരംഭിച്ച മൊഴിയെടുപ്പ് വൈകിട്ട് 3:30 അവസാനിച്ചത്. വ്യാഴാഴ്ച രാത്രി 7 കരമന തളിയിൽ പുളിയറത്തോപ്പിലെ വീട്ടിൽ കിടപ്പ് മുറിയിൽ ഫാനിൽ അപർണയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് വഴക്ക് പതിവായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 1 കരമനയിലെ സ്വകാര്യ ആശുപത്രിയിൽ റിസപ്ഷനിസ്റ്റായിരുന്ന അപർണ കുട്ടികളെ നോക്കാൻ വീട്ടിൽ ആരുമില്ലെന്ന് പറഞ്ഞ് 2 മുൻപാണ് ജോലി രാജിവെച്ചത്. നേരത്തെ അപർണ നായരുടെ ആത്മഹത്യയെ തുടർന്ന് ഉയർന്ന ആരോപണങ്ങൾ ഭർത്താവ് തള്ളിയിരുന്നു. കുടുംബ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വ്യാഴാഴ്ച രണ്ടുപേരും ഒരുമിച്ച് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് എത്തിയതാണെന്നും അപർണ നായരുടെ ഭർത്താവ് പ്രതികരിച്ചു. ലൊക്കേഷനിൽ ഉൾപ്പെടെ ഒരുമിച്ചാണ് പോയിരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ലെന്നായിരുന്നു സഞ്ജിത്ത് പറഞ്ഞത്. പോലീസിൽ മൊഴി നൽകിയിരിക്കുന്നത് മദ്യപിച്ചതിനെ തുടർന്ന് പ്രശ്നമുണ്ടായെന്നുമാണ്. അപർണ നായരുടെ ആത്മഹത്യ ഭർത്താവിന്റെ അമിത മദ്യപാനവും അവഗണനയും മൂലമെന്നാണ് FIR ആരോപണം. സഹോദരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കരമന പോലീസ് FIR രേഖപ്പെടുത്തിയത്. വ്യാഴാഴ്ചയാണ് തിരുവനന്തപുരം കരമനയിലെ വീട്ടിനുള്ളിൽ അപർണയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.